ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഭരണഘടന ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് ഒരു 10-15 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരുന്നു. അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാവുകയും എൻ്റെ ആ ഉദ്ദേശശുദ്ധിയെ മാനിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ടെന്ന്. അങ്ങനെയാണ് ഇതൊരു ക്ഷേത്രം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയത്. ക്ഷേത്രം ഇത് ശരിക്ക് ആരാധിച്ചാൽ മാത്രമേ ഈ ഫ്രട്ടേണിറ്റി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. മതത്തിൻ്റെ കെട്ടിൽ കിടക്കുന്ന ഒരു മീൻ, എന്നാൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലുള്ളൊരു മീൻ. ഈ മീനിനെ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുവിട്ടാൽ, അല്ലെങ്കിൽ ഒരു പുഴയിൽ കുളത്തിൽ കൊണ്ടുവിട്ടാൽ അതിങ്ങനെയാണെന്ന് മട്ടം കറങ്ങുള്ളൂ, വലിയ മീമെന്ന് അടിച്ചോളൂ. ഇതിന് പറന്ന് സഞ്ചരിച്ച് രക്ഷപ്പെടാനറിയാം, കാര്യം അത് അങ്ങനെയാണ് അതിൻ്റെ ശീലം. അങ്ങനെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് നിങ്ങൾ ആർജിക്കാനുണ്ട്. പുസ്തകം പഠിച്ചുകൊണ്ട് മാത്രം ആവുന്നില്ല. ഭരണഘടനയെന്ന് പറയുന്നത് അത്ര അമൂല്യമായ, നിങ്ങളെ വളരെ കരുതലോട് കാണുന്ന, നിങ്ങളെ ഏത് തരത്തിലും സംരക്ഷിക്കാനുള്ള ഒരു ഒരു നിയമഗ്രന്ഥമാണ്, ഒരു സോഷ്യൽ ഗ്രന്ഥമാണ്. അത് അപ്ഡേറ്റ് ചെയ്തു വരുന്നു. ഏത് മതഗ്രന്ഥം അപ്ഡേറ്റ് ചെയ്തു പോകുന്നു? ഒരെണ്ണമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മുടെ ആവശ്യമനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഇപ്പം നടക്കുന്ന എന്താ, ഓരോരുത്തരും ഇന്ന രാഷ്ട്രീയക്കാരനാണ്, ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്ന്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തൊട്ടേ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് അല്ലെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയും. എന്നിൻ്റെ അർത്ഥം എന്തുവാ? ഒന്നീ അവൻ പൊട്ടണമെന്നർത്ഥം, അതല്ലെങ്കിലോ ഇയാൾക്ക് എന്തോ സ്ഥാപിത താല്പര്യമുണ്ട്, സെൽഫിഷ്നെസ് ഉണ്ട് എന്നാണ് അർത്ഥം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നിരന്തരം 5 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ വെച്ചിരിക്കുന്ന എന്തിനാ? നമ്മൾ മാറുന്നുണ്ടോ? നമ്മൾ മാറുന്ന മാറ്റങ്ങൾ എന്താണ് നമുക്ക് ആവശ്യം എന്നറിയാനാണ്. അതേസമയത്ത് എന്നും നമ്മൾ ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഭരണഘടനാ ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിലാണ്. കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിനൊക്കെ അടുത്തായിട്ടൊക്കെ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സ്ഥാപകനൊക്കെ ആയ സദാശിവംപിള്ള സാറും കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അവർ കളിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ കുറേ അധികം ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാറുണ്ട്. അപ്പം എന്തെല്ലാമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെന്ന് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. മക്കളെ, നിങ്ങൾക്കൊരു പേരുണ്ടല്ലോ, ആ പേരിട്ട് ആരാന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്തിനുണ്ടൊരു പേര്, അതെ അതെ, ഇന്ത്യ. അപ്പോൾ ആ പേരിട്ടത് ആരാ? ഇന്ത്യ അഥവാ ഭാരതം എന്നുള്ള പേരിട്ടത് നമ്മുടെ ഭരണഘടനയാണ്. ഇനി അവിടം കൊണ്ട് തീർന്നില്ല. നമ്മുടെ ഭരണഘടന എനിക്കും നിങ്ങൾക്കും ഒരേ പേരിട്ടിട്ടുണ്ട്, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും. ആ പേരെന്താണെന്നറിയോ? ഇന്ത്യൻ സിറ്റിസൺ. ഇതൊന്നും അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ പലതും കാണാറുണ്ട്. നോക്കേ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അർത്ഥം എന്താ? നമ്മളാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയതെന്നാണ്. അന്ന് എന്തെല്ലാം തർക്കങ്ങൾ വന്നിരുന്നറിയോ? ദൈവത്തിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അനേക തർക്കങ്ങളുണ്ടായി. അവസാനം ദൈവത്തിൻ്റെ നാമത്തിൽ വോട്ടിനിടരുത് എന്ന ആക്ഷേപമുണ്ടായി. അവസാനം വോട്ടിനിട്ട് തന്നെ ആണ് നമ്മൾ വി എന്ന വാക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി എത്ര ചർച്ച ചെയ്തു, എത്ര തർക്കങ്ങളുണ്ടായി, അതൊക്കെ നാം അറിയണം. ഇനി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ് അർഹിക്കുന്നത്? മതേതര, ജനാധിപത്യ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക്, ഇതുവല്ല അറിയൂ? ഇതിനകത്തൊക്കെയും വളരെ വിശാലമായ നിങ്ങളോടുള്ള കരുതൽ. നിങ്ങൾക്ക് രാവിലെ ഭക്ഷണം തന്നുവിടും, സ്കൂളിൽ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും, സ്കൂളിൽ പോകാനുള്ള വണ്ടി എല്ലാം തരുന്നത് പോലെ ഈ ഭരണഘടന നിങ്ങളെ ഒരു കരുതലോടെയാണ് കാണുന്നത്. അതാണ് ഇതിൻ്റെ ഈ പ്രീയാമ്പിളിൽ കാണുന്ന പിന്നെ വാചകങ്ങളുടെ ആത്യന്തികമായ അർത്ഥം. അത് അതൊരു മുഖവുരയാണ്. ആ മുഖവുരയാണ് നമ്മൾ ഈ തത്വങ്ങളായിട്ട് എല്ലായിടത്തും, ഭരണഘടന വലിയൊരു പുസ്തകമാണെങ്കിലും നിരന്തരം പരിവർത്തനപ്പെടുത്തി വരുന്നതാണെങ്കിലും അതിൻ്റെ ഈ തത്വങ്ങളെ ഉൾക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവുമ്പോൾ ഈ കാര്യം പരിപാലിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വാക്കുകളുടെ
അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനിവിടെ വന്നപ്പം ഈ കെടാവിളക്ക് ഉണ്ട്, എന്താണ് ഈ കെടാവിളക്കും ഭരണഘടനയായിട്ടുള്ള ബന്ധം അതൊന്ന് വ്യക്തമാക്കാം, എനിക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. വളരെ നന്നായി. കാര്യം ഈ നാം വളർന്നു വന്നത് ഒരു ആധ്യാത്മിക തലത്തിലൂടെയാണ്. എൻ്റെ കുടുംബം മുഴുവൻ ഒരു ആധ്യാത്മിക പിൻബലമോ അല്ലെങ്കിൽ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടത്, ഞാനിതിനകത്ത് ഒരു മൂല്യമുണ്ട്, ഞാനത് ഉൾക്കൊണ്ടത് ഞാനൊരു വിളക്കായി മാറണമെന്നാണ്. ഞാനൊരു വിളക്കായി മാറാൻ ഈ ഭരണഘടന യെ മുൻനിർത്തിയാണ് വിളക്കായി മാറുന്നത്. ഭരണഘടന എങ്ങനെ പരിപാലിക്കാൻ കഴിയും എന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയും ഞാൻ എങ്ങനെ ഒരു വിളക്കായി മാറി മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എന്നും ആലോചിക്കും. ഭരണഘടനയിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ ഭംഗിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ കോടതികൾ ഇടപെട്ടിട്ടോ മീഡിയാസ് ഇടപെട്ടിട്ടോ ആവശ്യമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. പക്ഷേ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യം ഇത് ക്ഷയിച്ചുകൊണ്ടിരിക്കുക, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ഞാനിവിടെ കുട്ടികളിൽ കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുമായിട്ട് നിരന്തരം അവർ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ടൊക്കെ ചർച്ച ചെയ്യുക, പഠിപ്പിക്കലല്ല, എഴുതി പഠിപ്പിക്കലല്ല, ചർച്ച ചെയ്യുക, കളികൾക്കിടയിൽ കുറച്ച് കാര്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പിന്നെ ഭരണഘടനാ ക്ഷേത്രത്തിലൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇനി എന്ത് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് കുട്ടി ലോകത്തെക്കുറിച്ച് അറിയണം. പിന്നെ ഈ ഗ്രാമസഭകളിൽ പോകുന്ന ശീലമുണ്ടാവണം, പ്ലാസ്റ്റിക് മുക്തമാവാൻ ശ്രമിക്കണം. അതുപോലെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പോലീസിനെ കണ്ട് ഓടി വെള്ളത്തിൽ ചാടി മരിച്ചു പോവുക, എന്തൊരു കഷ്ടമാണ് ഒരു യുവാവ് ഒരു കാര്യവുമില്ലാതെ പോലീസുകാരൻ വഴിയെ പോയെന്ന് കരുതിയിട്ട്. അപ്പോൾ അവൻ്റെ ഉള്ളിലെ പിന്നെ ചൈതന്യത്തെക്കുറിച്ച് അറിയുന്നില്ല, ഈ ഭരണഘടന അവന് കൊടുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് അവൻ അറിയുന്നില്ല. അതിനൊക്കെ കുറേ പരിവർത്തനം വരണമെങ്കിൽ നമ്മൾ ഈ ഭരണഘടനയെ മനസ്സിലാക്കിയേ പറ്റും. അംബേദ്കർ അന്നേ പറഞ്ഞിരുന്നു ഇത് പിന്നെ വെറും നിയമാവലിയല്ല, ഇതൊരു സാംസ്കാരിക മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ആളുകൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ വലിയ ദോഷങ്ങളുണ്ടാവും, ശരിക്കുള്ള ജനാധിപത്യം നടക്കത്തില്ല. ഇവിടെ ഇപ്പം നടക്കുന്ന എന്താ, ഓരോരുത്തരും ഇന്ന രാഷ്ട്രീയക്കാരനാണ് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്ന്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തൊട്ടേ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് അല്ലെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയും. എന്നിൻ്റെ അർത്ഥം എന്തുവാ, ഒന്നീ ഇവൻ പൊട്ടണമെന്നാണ് അർത്ഥം, അതല്ലെങ്കിലോ ഇയാൾക്ക് എന്തോ സ്ഥാപിത താല്പര്യമുണ്ട് സെൽഫിഷ്നെസ് ഉണ്ട് എന്നാണ് അർത്ഥം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നിരന്തരം 5 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ വെച്ചിരിക്കുന്നതിനാ, നമ്മൾ മാറുന്നുണ്ടോ, നമ്മൾ മാറുന്ന മാറ്റങ്ങൾ എന്താണ് നമുക്ക് ആവശ്യം എന്നറിയാനാണ്. അതേസമയത്ത് എന്നും നമ്മൾ ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ. എടാ മക്കളെ, നിങ്ങൾ ഇവിടെ നിന്ന് ഈ കളിക്ക് വരെ ചീട്ട് കളിച്ചെന്ന് വിചാരിച്ചു, ഒരു പോലീസുകാരൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കുറ്റമൊന്നും ചെയ്തില്ല എന്ന് കരുതിയിരിക്കാം അല്ലേ. ഓക്കെ, എന്നാൽ അയാൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് വിചാരിച്ചു. അറസ്റ്റ് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്? നിങ്ങൾക്ക് അറസ്റ്റിൻ്റെ കാരണം നിങ്ങളെ അറിയിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ നിങ്ങൾക്കൊരു അഡ്വക്കേറ്റിനെയോ വീട്ടിലോ അറിയിക്കണമെങ്കിൽ അതിനുള്ള അവസരം കിട്ടണം. അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം റൈറ്റ്സാണ് കിടക്കുന്നറിയോ. ഇനി ഞാൻ പറഞ്ഞു, എന്താണ് നമ്മുടെ അയലത്തൊരു അമ്മൂമ്മ പട്ടിണിയുണ്ടല്ലോ, അത് പിന്നെ ശരിക്കും ഭക്ഷണം കൊടുക്കാതെ മരിച്ചുപോയി എന്ന് വിചാരിച്ചു. ആരാ എൻ്റെ കുറ്റവാളി? അത് വേറൊരു കാര്യമുണ്ട്, അവർ മാത്രമല്ല ഗവൺമെൻറ് കുറ്റവാളിയാണ്. എങ്ങനെ ഗവൺമെൻറ് കുറ്റവാളിയാകുന്നതെന്ന് ചോദിച്ചാൽ ഭക്ഷണം ഒരാളിൻ്റെ റൈറ്റായി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റൈറ്റ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, കുട്ടികൾക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. 14 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ അത് ബാലവേലയായിപ്പോയി. എന്നാൽ 18 വയസ്സിലുള്ള ഒരാൾ ഇരുന്ന് കളിക്കുക, 18 വയസ്സ് കൂടുതലുണ്ട്, അവൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, കളിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ എടാ വായി നോക്കി, നീ ഇങ്ങനെ കളിച്ച് നടന്നാൽ മതിയോ, പോയി ജോലി ചെയ്യടാ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാലോ? ആ എന്തു അതിനകത്ത് അങ്ങനെ പറഞ്ഞാലുള്ള കുറ്റം എന്തുവാ? ജോലി ചെയ്യുന്നത് അവനിഷ്ടമുള്ള ജോലി അവനിഷ്ടപ്പെട്ട സമയത്ത് ചെയ്യും, പക്ഷേ അവൻ്റെ ഡിഗ്നിറ്റി അവൻ്റെ മാഹാത്മ്യം അവനെ അന്തസ്സിനെ ചോദ്യം ചെയ്താലാണ് നീ പോടാന്നൊക്കെ പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശകാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പിന്നെ സ്വന്തമായൊരു നമുക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാം, നമുക്ക് മതപ്രചരണം നടത്താം, ആശയപ്രകടനം നടത്താം, നമുക്ക് ഒരു പുതിയ ആശയം വരുന്നു. ഞാൻ ഭരണഘടനാ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടില്ല എന്ന് പറഞ്ഞുള്ള ആശയം കൂടാം, നിങ്ങൾക്ക് കുറേ കുട്ടികളെ കൂടെ കൂട്ടാം, ഇന്ത്യയിൽ ആകമാനം സഞ്ചരിക്കാം, ഇന്ത്യയിൽ എവിടെ പോയും താമസിക്കാം,
ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവകാശങ്ങളുള്ളപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളെ ഭയക്കാൻ പാടില്ല. ഭയം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതാണ് ഈ മീനിൻ്റെ അവസ്ഥയെ നോക്കിക്കേ. മതത്തിൻ്റെ കെട്ടിൽ കിടക്കുന്ന ഒരു മീൻ, എന്നാൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു മീൻ. ഈ മീനിനെ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുവിട്ടാൽ, അല്ലെങ്കിൽ ഒരു പുഴയിൽ കുളത്തിൽ കൊണ്ടുവിട്ടാൽ അതിങ്ങനെ നടന്ന് മട്ടം കറങ്ങുള്ളൂ. വലിയ മീൻ വന്ന് അടിച്ചോളൂ. ഇതിന് പറന്ന് സഞ്ചരിച്ച് രക്ഷപ്പെടാനറിയാം. കാര്യം അത് അങ്ങനെയാണ് അതിൻ്റെ ശീലം. അങ്ങനെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് നിങ്ങൾ ആർജിക്കാനുണ്ട്. പുസ്തകം പഠിച്ചുകൊണ്ട് മാത്രം ആവുന്നില്ല. ഭരണഘടനയെന്ന് പറയുന്നത് അത്ര അമൂല്യമായ, നിങ്ങളെ വളരെ കരുതലോട് കാണുന്ന, നിങ്ങളെ ഏത് തരത്തിലും സംരക്ഷിക്കാനുള്ള ഒരു നിയമഗ്രന്ഥമാണ്, ഒരു സോഷ്യൽ ഗ്രന്ഥമാണ്. അത് അപ്ഡേറ്റ് ചെയ്തു വരുന്നു. ഏത് മതഗ്രന്ഥം അപ്ഡേറ്റ് ചെയ്തു പോകുന്നു? ഒരെണ്ണമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മുടെ ആവശ്യമനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. 1775 അമേരിക്കയിൽ ആദ്യമായി ആളുകൾ പറഞ്ഞു, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഒരു 10-15 കൊല്ലത്തിനകം വെച്ച് ജർമ്മനി പറഞ്ഞു, പിന്നെ ഫ്രാൻസിൽ പറഞ്ഞു, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 1950 ആയപ്പോഴത്തേക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിനെ നമ്മൾ സ്വാംശീകരിച്ച് ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധമത തത്വങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരസ്പര ബന്ധമുള്ള ഒരു സാമൂഹ്യ ഗ്രന്ഥമായിട്ട് നമ്മുടെ ഭരണഘടന മാറി. അത്തരം ഒരു കൂട്ടിച്ചേർക്കൽ, അത്രയും മഹത്തായ ഒരു ഗ്രന്ഥം മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനിലും കാണില്ല. അത്ര വിലപിടിപ്പുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ സാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ആക്റ്റീവാണെന്ന് കേട്ടു, അതിനെ കുറിച്ച് ഇല്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അത്രയൊന്നും പോയിട്ടില്ല. എനിക്ക് ഇത് തന്നെ ചെയ്തു തീർക്കാൻ പറ്റാത്തതുപോലെ കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങളെ കണ്ട്, അവരുടെ ആവശ്യങ്ങളെ അല്ലെ ആഗ്രഹങ്ങളെ പ്രൊമോട്ട് ചെയ്ത് അവരെ എന്നോട് അടുപ്പിച്ച് നിർത്താൻ തന്നെ ഞാൻ പാടുപെടുകയാണ്. അതിന് കൂടുതൽ ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്ക് തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ സാറിനെ കുറിച്ച് അറിയാൻ, വ്യക്തിപരമായിട്ട് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടായിരിക്കും. സാറിൻ്റെ വ്യക്തിപരമായ ജീവിതം എത്രത്തോളം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കാൻ കഴിയും? ഞാന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ, ഭരണഘടന ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് ഒരു 10-15 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരുന്നു. അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാവുകയും എൻ്റെ ആ ഉദ്ദേശശുദ്ധിയെ മാനിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ടെന്ന്. അങ്ങനെയാണ് ഇതൊരു ക്ഷേത്രം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയത്. ക്ഷേത്രം ഇത് ശരിക്ക് ആരാധിച്ചാൽ മാത്രമേ ഈ ഫ്രട്ടേണിറ്റി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. കാര്യം എൻ്റെ മനസ്സിൽ ധാരാളം മാലിന്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയായി ഇരിക്കുമ്പോൾ ഈ ചെറിയ കുട്ടികളെയൊന്നും മനോമാലിന്യങ്ങൾ കടന്നുകൂടാതെ ഇപ്പം തന്നെ സംരക്ഷിക്കാമെന്നുള്ളൊരു താല്പര്യം കൂടി എനിക്ക് എൻ്റെ പിന്നിലുണ്ട്. ഞാൻ അധ്യാപകനായിരുന്നു. ഞാൻ പിന്നെ സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകനായിരുന്നു. അന്ന് കുട്ടികൾക്ക് കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്പെരിമെൻസും മറ്റു കാര്യങ്ങളും മോഡൽസും ഒക്കെ ചെയ്ത് കുട്ടികളോടൊപ്പം പിന്നെ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടായിരുന്നു. അതൊരു പ്രചോദനമായിരുന്നു. ഈ വിദ്യാഭ്യാസം വളരെ പ്രാക്ടിക്കലാക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അമ്മയുടെ മൃതശരീരം മെഡിക്കൽ കോളേജിനായിട്ട് വിറ്റെടുത്തതിനെ കുറിച്ച് ഞാൻ പത്രമാധ്യമങ്ങളൊക്കെ പറഞ്ഞു, അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? യെസ് യെസ്, അതൊരു വലിയ കാര്യമാണ്. കാര്യം ഞങ്ങൾ 7 മക്കൾ ചേർന്നാണ് മൃതദേഹം പിന്നെ മെഡിക്കൽ കോളേജിന് കൊടുത്തത്. അതെ അതെ, അമ്മയുടെ മൃതദേഹം കൊടുത്തത്. അങ്ങനെ ചേർന്ന് കൊടുത്ത ഒരു സംഭവം എൻ്റെ ദൃഷ്ടിയിൽ വേറെ വന്നിട്ടില്ല. അതിനൊരു റീസൺ എനിക്ക് പറയാനുണ്ട്. അതായത് ബോഡി കൊടുക്കുന്നത് അനാഥപ്രേതം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇന്നും ആളുകൾ കാണുന്നത്. പക്ഷേ ആ ബോഡി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളങ്ങനെ ബോഡി കൊടുക്കാൻ പോകുന്നു എന്ന് ഉള്ള ഒരു പ്രചരണവും, അല്ലെങ്കിൽ ബോഡി കൊടുക്കുന്നതിനുള്ള എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളൊരു ഫംഗ്ഷൻ വെക്കുകയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇത് നല്ലൊരു കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് അമ്മയുടെ ബോഡി കൊടുത്തപ്പോൾ അതൊരു നല്ല ആചാരമായി മാറുകയും നമ്മുടെ സഹോദരങ്ങൾ 6 പേരും കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസായിട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. മരിക്കുന്ന സമയത്ത് നമുക്കതിനൊന്നും കഴിയാതെ വരുമ്പോൾ ആളുകൾ ഇത് കൊടുക്കാനൊക്കെ മടിക്കും. അതിന് മുമ്പ് നമ്മുടെ മനസ്സിലൊരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ നടന്നത്. അതുതന്നെയാണ് ഈ ഭരണഘടനയിൽ നമ്മൾ ഉദ്ദേശിച്ചത്, വളരെ അഡ്വാൻസ് ആയിട്ട് കുട്ടികളിൽ ചേഞ്ച് ഉണ്ടാക്കുക. ഓക്കെ, സാറിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. ഞാനാണ് ഇത്ര ആദ്യമായിട്ടാണ് ഇത്ര വ്യത്യസ്തമായിട്ടൊരു ആശയം കേൾക്കുന്നത്. സാറിന് എല്ലാവിധ ആശംസകളും. നിക്കേസ് കഫേയുടെ എല്ലാവിധ സപ്പോർട്ട് സാറിനുണ്ടായിരിക്കും. താങ്ക് യു.
അപ്പോൾ നമ്മൾ ഈ ഭരണഘടനാ ക്ഷേത്രത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നേരെ നമ്മൾ കുടപ്പനക്കുന്ന് വന്നതിന് ശേഷം കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രം അന്വേഷിക്കുക. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കുറേ ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ആദ്യം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വഴി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വളരെ എന്താണ് ചെറിയ വഴികളിലൂടെയാണ് കുടപ്പനക്കുന്ന് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് കുറേയധികം ദൂരം നമ്മൾ പോകേണ്ടി വരും. കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിനടുത്തെത്തിയതിനു ശേഷം പേരാപ്പൂർ ദേവീക്ഷേത്രം അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. കുറേയധികം ദൂരം മുന്നോട്ട് വരുമ്പോൾ പേരാപ്പൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ചൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞതിന് ശേഷമുള്ള വലത്തോട്ടൊരു കയറ്റമുണ്ട്. ആ കയറ്റം കയറി കുറേ കൂടെ ഉള്ളിലോട്ട് പോകണം. നമുക്ക് ആ കയറ്റം കയറി കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനോജ് സ്റ്റോർസ് കാണാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിയുന്ന കുറേയധികം ദൂരം ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ശിഖാമണിയുടെ ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകത്തിനടുത്തായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അല്ല, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ആദ്യമായിട്ട് നിന്നിട്ട് വന്നപ്പോൾ ഈ വഴിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് തവണ ബുദ്ധിമുട്ടി, ഒരുപാട് തവണ സാറിനെ വിളിച്ച് ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് പോലും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ലൈവ് ലൊക്കേഷൻ കിട്ടു വന്നിട്ട് പോലും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിലായിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നൊക്കെ സ്കൂളിലെ കുട്ടികളൊക്കെ തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പോൾ അവർക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എത്തിച്ചേരാൻ വളരെ ഈസി ആയിട്ടാണ് ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അവരേക്കും ബൈ ബൈ. താങ്ക് യു.